ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഏകദേശം 7 ദിവസത്തിന് ശേഷമാണ് ഗൈസ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടു കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും കാണണമെന്നില്ല എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി ഗൈസ് ഞാൻ കൊട്ടിയം MMNSS കോളേജാണ് അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരി നമ്മൾ കണ്ടുമുട്ടാന്നേ BSc കെമിസ്ട്രി ആണ് ഓക്കെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ പ്രിയ ചേച്ചിയുടെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഒരു ആഡാണ് ആ അതുപോലെ മനോഹരമായ വീഡിയോ തന്നെയാണെന്നാണ് തോന്നുന്നത് അതിന്റെ ഒരു ട്രോളാണ് എന്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചെന്നാണ് ഓക്കെ സോ കാണാം ബൂസ്റ്റിന്റെ പരസ്യമാണ് അടിപൊളി സ്റ്റാമിന എന്നാണ് പറയുന്നത് ബൂസ്റ്റ് കുടിച്ചാൽ ഭയങ്കര സ്റ്റാമിന എന്നാണ് പറയുന്നത് ഓക്കെ ബൂസ്റ്റ് കുടിച്ചിട്ട് സ്റ്റാമിന ആണ് ഗൈസ് പവർ ആണ് ഭയങ്കര നിങ്ങൾക്ക് അറിയത്തില്ല ഓക്കെ പോരന്ന് പോരാ പവർ പോരാ കുറച്ചുകൂടെ പവർ വേണം ഞാൻ കുറ്റം പറയുന്നില്ല കാരണം അത്ര അവധേ കാണുമല്ലായിരിക്കും ഓക്കെ കൊള്ളാം കേട്ടാ ഗൈസ് സംഭവം കൊള്ളാം ഒരുത്തൻ ഇറക്കിയ ട്രോളാണിത് ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഷെയർ ആക്കി തന്നെയാണ് അങ്ങനെ ഞാൻ കയറി കണ്ടതാണ് എന്തായാലും അവൻ്റെ ഈ ട്രോൾ എഡിറ്റിംഗ് ഒക്കെ കൊള്ള അടിപൊളിയായിട്ടുണ്ട് അവന് ചാനലുണ്ടാവും ഉണ്ടാവില്ല എന്തായാലും സംഭവം കിടുക്കിച്ചിട്ടുണ്ട് ഓക്കെ ഗൈസ് ബൂസ്റ്റിൻ്റെ പരസ്യം നമ്മൾ പല വിധത്തിൽ കണ്ടിട്ടുണ്ട് ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വിരാട് കോഹ്ലി ധോണി രത് അത് പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ പേരെ പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ സോ അതിനെയൊക്കെ അപേക്ഷിച്ച് ഇത് ബാറ്റ് ചെയ്യുന്നതിന് അത്ര പവർ ഇല്ല ഓക്കെ ഇത് കണ്ട ആരും ബൂസ്റ്റ് വാങ്ങത്തില്ല ഗൈസ് കാരണം പവർ കുറച്ചുകൂടെ ഒന്ന് വേണം പ്രിയ വാര്യറിനെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല പ്രിയ വാര്യറിനെ കൊണ്ട് പറ്റും പക്ഷേ ദേഹം അനങ്ങി പണി എടുക്കുന്നില്ല ഒന്ന് ദേഹം അനങ്ങി ഒന്ന് ആനൊന്ന് വീശിയാ ബൂസ്റ്റ് എല്ലാവരും വാങ്ങും പവർ ആവൂലേ ഇത് എന്തായാലും ഈ ഒരു ആഡ് എടുപ്പിക്കുന്ന ആരാണെന്ന് എനിക്കറിയത്തില്ല ഓക്കെ ആഡ് എടുപ്പിക്കുന്ന അത്യാവശ്യം ഫേമസ് ആയ ആളുകളാണെങ്കിൽ ഇങ്ങനെ ചെയ്യിപ്പിക്കൂല അത്യാവശ്യം ഫേമസ് ആയ ആളുകളാണ് ഒരു ആഡ് എടുപ്പിക്കുന്നതെങ്കിൽ കറക്റ്റായി പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് എത്ര ഫോഴ്സിൽ അടിക്കണം എത്ര പവർ കൂട്ടി ഒന്ന് വീശണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തേ എടുക്കൂ അല്ലാതെ ആമ നടന്നു പോണ കണക്ക് ബാറ്റ് വീശിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ ഇതൊക്കെ ആൾക്കാർ കണ്ടാൽ ചിരിക്കുകയും ചെയ്യും ദാണ്ടെ നമ്മളെ ലോലൻ മോൻ ചിരിക്കുന്ന കണക്ക് ലോലൻ ബ്രോ ചിരിക്കുന്ന കണക്ക് ചിരിക്കും ഓക്കെ സത്യം പറഞ്ഞാൽ ഈ ആഡ് കണ്ട സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടപ്പോഴത്തേക്കും ഇത് ചുമ്മാ റീൽസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയെടുത്ത് വീഡിയോ തന്നെ വിചാരിച്ചത് പിന്നീട് മനസ്സിലായത് ഇതൊരു ആഡാണെന്ന് ആഡ് മീൻസ് പരസ്യം ആഡെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട് നാളെ ഞാൻ ആഡ് ആണ് ആഡ് റിയാക്ഷൻ ഇടത്തെന്ന് പറഞ്ഞ് പണ്ടൊരിക്കൽ ഒരു കമ്മ്യൂണിറ്റി അതൊക്കെ ഡിലീറ്റ് ആക്കി ഇപ്പോഴത്തേക്ക് ഒരുത്തൻ വന്നിട്ട് ചോദിക്കുകയാണേ ആട് ഏതാടാണ് കിടാത്തനാണ് പെണ്ണാടാണെന്ന് ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ച് പോയവൻ അല്ല അവിടെ എഴുതി ഇട്ടവൻ ഓക്കെ ബാക്കിയാണ് എന്റെ മോനെ എന്റെ മോനെ മോനെ അടിക്കുന്ന അടിയേ പവറേ ഷടിയാണ് ആ ബാറ്റ് പിടിക്കുന്ന രീതി നോക്കുക അല്ലെങ്കിൽ ആ ഇത് ഈ ആഡ് എടുക്കുന്ന ആ ഒരു ആക്ക് അല്ലെങ്കിൽ ഒരു ക്യാമറമാൻ അല്ലെങ്കിൽ ആഡ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാക്ക് അല്ലെങ്കിൽ അവർ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വന്നിട്ട് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് ബാറ്റ് പിടിക്കുന്നത് ബാറ്റ് പിടിക്കുന്നത് കാണിച്ചു കൊടുക്കാം ബാറ്റ് തറയിൽ കുത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക ഇത് ഞാൻ പറഞ്ഞുതരാം പണ്ട് നമ്മൾ മടലിന് കളിക്കുമ്പോഴത്തേക്ക് മടലുണ്ടല്ലേ മടൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തും ബാറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയാണ് ആക്കേണ്ടത് സത്യം പറഞ്ഞു ഇത് മടൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന കണക്കാണ് തറയിട്ട് കുത്തുന്ന കണക്കാണ് ആക്കുന്നത് സംഭവം കൊള്ളാം അത് കൊള്ളാം കേട്ടോ അത് സംഭവം ട്രോൾ എന്തായാലും കിടുക്കിയിട്ടുണ്ട് സോ ഒരിക്കലും ഞാൻ ഇത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടി പറയുന്നതാണ് ഓക്കെ സോ എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അത് എനിക്ക് വലിയ കുഴപ്പമില്ല കാരണം ഈ ലോകത്തുള്ള എല്ലാവരും റോസ്റ്റ് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അത്ര സീനൊന്നുമില്ല സോ പ്രിയ ചേച്ചിക്കും അറിയാം ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആണെന്ന് അറിയാം ഓക്കെ പ്രിയ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ അടുത്ത പരിസ്ഥിതി ഞാനും കൂടാം
അതുവഴി അതുവഴി എനിക്ക് നല്ല സിനിമയൊക്കെ കാണാൻ കയറാം. ഓക്കെ, സോ ചുമ്മാതെയാണ് ഗൈസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് നമ്മളെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റൂ, അല്ലാതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒന്നും പറ്റൂല. ഓക്കെ, സോ ബാക്കിയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആടുകൾക്ക് ധോണി, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെയൊക്കെയുള്ള ക്രിക്കറ്റ് താരങ്ങളെ കൊണ്ടേ പറ്റൂ. ആ ഉള്ള കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങൾ, അല്ലെങ്കിൽ നല്ല ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് തന്നെ ഒരുപാട് ക്രിക്കറ്റ് പ്രേമികളുണ്ട്, അവരെ കൊണ്ടേ പറ്റൂ. ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണ്. ഓക്കെ, സോ എങ്കിലും ക്രിക്കറ്റ് കളിക്കും, കളിക്കാതിരിക്കത്തില്ല. കാരണം ക്രിക്കറ്റും എനിക്ക് ഇഷ്ടമാണ്, ധോണി ഉയരുമാണ്. ധോണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആദ്യം സച്ചിൻ ടെണ്ടുൽക്കറിന് ഇഷ്ടമാണ്, ഏറ്റവും കൂടുതൽ ധോണിയാണ് ഇഷ്ടം, പിന്നെ വിരാട് കോഹ്ലിയൊക്കെയാണ് ഇഷ്ടം. സോ സംഭവം എന്തായാലും കിടുക്കിയിട്ടുണ്ട്, ആ ഒരു പോസുകളൊക്കെ അടിപൊളി തന്നെ. ഓക്കെ, സോ എനിക്ക് ചുമ. ഓക്കെ, ഇന്ന് വീഡിയോ ഞാൻ കോളേജിൽ പോലും പോവാതിരുന്നാണ് ഇന്ന് വെള്ളിയാഴ്ച വീഡിയോ എടുക്കുന്നത്. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നത്. ഓക്കെ, ചുമ. എനിക്ക് നോ ഞാൻ എനിക്ക് സജഷൻ വരുന്നതിന് മുമ്പേ ഇദ്ദേഹം 8 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു മച്ചാൻ എനിക്ക് സബ്സ്ക്രൈബറായ മച്ചാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഷെയർ ചെയ്ത്. ഓക്കെ, ഞാൻ അതുവഴിയാണ് കയറി കണ്ട, അല്ലെങ്കിൽ ഞാനിത് കാണരുത്. കാരണം ഈ ഒരു മച്ചാൻ, ഈ ലാസ്റ്റ് കാണിച്ച ഈ ഒരു മച്ചാനെ ഞാൻ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലതൊക്കെ അടിപൊളിയാണ്. ഇദ്ദേഹം എന്തിനും മനസ്സിലായില്ല, മോശം വീഡിയോകൾ എന്താണെങ്കിലും ഇദ്ദേഹം പ്രതികരിക്കും. അങ്ങനെ ഇദ്ദേഹത്തിന് ആരെയും പേടിയൊന്നുമില്ല, ഇദ്ദേഹം പ്രതികരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത് നമ്മളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ റോസ്റ്റേഴ്സിൻ്റെയും ട്രോളന്മാരെയൊക്കെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ജസ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു എനിക്ക്. ഇൻഷാ അള്ളാ വീണ്ടും കാണാം. ബിഗ് ബൈ എന്ന് സ്നേഹം മാത്രം. ബൈ ക്രേസി ബ്രോ.